ട്വന്റി ഫോർ ന്യൂസിൽ കത്തിൽ അവതാരകയായിരുന്നു സുജയ പാർവതി എന്നാൽ പെട്ടെന്നൊരു ദിവസം അവർ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നു എന്തായിരിക്കാം നടന്നത് കഥ ഇങ്ങനെ തൃപ്പൂണിത്തുറയിൽ വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബി എം എസ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മോദിയുടെ ഭരണത്തെയും ബി എം എസിനെയും പുകഴ്ത്തി സുജയ സംസാരിച്ചിരുന്നു ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായരാണ് സസ്പെൻഷൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇടതുപക്ഷ ചായവുള്ള ട്വന്റി ഫോറിലെ അസോസിയേറ്റ് ന്യൂസ് എഡിറ്ററായ സുജയ സംഘപരിവാർ അനുകൂല പ്രസംഗം നടത്തിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇടത് ഇസ്ലാമിക ചായ്വുള്ളവരും സമൂഹമാധ്യമങ്ങളിൽ ഈ വാർത്ത വിവാദമാക്കിയിരുന്നു ിഎംഎസിന്റെ വേദിയിൽ പങ്കെടുത്തത് മാത്രമല്ല സംഘപരിവാറിനെയും മോദിയെയും പുകഴ്ത്തുകയും ചെയ്തു എന്നതാണ് സുജയയ്ക്കുമേൽ ചാർത്തിയിരിക്കുന്ന കുറ്റം മോദി ഭരണത്തിന്റെ ഒൻപത് വർഷക്കാലം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊണ്ടുവന്നു എന്ന് സുജയ പാർവതി പ്രസംഗിച്ചു കൂടാതെ ഇടതു സർക്കാരിനെ ചെറിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു ഇതാണ് ശ്രീകണ്ഠൻ നായരെ സ്ത്രീകൾ കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സ്ത്രീപീഡന കേസുകൾ കേരളത്തിൽ വർധിക്കുന്നതിനെക്കുറിച്ചും സുജയ പ്രസംഗിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു ആ പ്രസംഗം കഴിഞ്ഞ ഒൻപത് വർഷം നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി സി ഐ ടി യു പോലെയും എഐ ടി യു സി പോലെയും ആദരിക്കപ്പെടേണ്ട സംഘടന തന്നെയാണ് ബി എം എസ് എന്നും ഒരുപക്ഷെ അതിനേക്കാൾ ബഹുമാനിക്കപ്പെടേണ്ട സംഘടനയാണെന്നും സുജയ പാർവതി പറഞ്ഞു സംഖ്യ എന്ന് വിളിക്കുന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും സുജയ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ട്വന്റി ഫോറിന്റെ നടപടി